മഗ്‌രിബിന് നമ്മൾ പള്ളിയിൽ പോയാൽ, അല്ലെങ്കിൽ സുബ്ഹിക്ക് പള്ളിയിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമാം സലാം വെട്ടിയ ഉടനെ എപ്പോഴും തിരിഞ്ഞിരിക്കാറുണ്ടെങ്കിൽ സുബ്ഹിക്കും മഗ്‌രിബിനും ഇങ്ങനെ തിരിഞ്ഞിരിക്കാറില്ല. അതെന്താണെന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മഗ്‌രിബിനും സുബ്ഹിക്കും ഇമാമ് സലാം വെട്ടിയ ഉടനെ തിരിഞ്ഞിരിക്കാറില്ല. അത് ഇതുവരെ പള്ളി പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. സത്യത്തിൽ അവിടെ തിരിഞ്ഞിരിക്കാത്തതിൻ്റെ കാര്യം വലിയ ഒരു ഫളായിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയൊരു പ്രതിഫലത്തെ ആ തിരിഞ്ഞിരിക്കാതെ കണ്ട് ഇമാമ് മേടിക്കുകയാണ്. സുബിഹി, അതുപോലെ മഗ്‌രിബ്, ഈ നിസ്കാരങ്ങളുടെ സലാം വീട്ടിയ ഉടനെ കാലനക്കരുത്, എഴുന്നേറ്റ് പോകരുത്, ഒരാളോടും സംസാരിക്കരുത്. എന്നിട്ട് അതേ ഇരുത്തത്തിൽ അനങ്ങാതെ അവൻ പറയേണ്ട 10 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട്. ഇമാം തുർമിദി റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്നുണ്ട്. ആ ദിക്കർ ഒരാൾ ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം പറയുന്നുണ്ട് 10 വട്ടാ ചൊല്ലേണ്ടത്. 10 പ്രതിഫലം അതിന് കിട്ടുമെന്ന് മാത്രമല്ല, അതിനോടൊപ്പം അവന്റെ 10 ദോഷങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും, 10 ദറജയെ അള്ളാഹു ഉയർത്തിക്കളയും. മൂന്നായി. നാലാമത് പറയുന്നു, വക്കാന യൗമുഹു ദാലിക കുല്ലുഹു ഫി ഹിർസിൻ മക്റൂഹ് ഫി ഹിർസിൻ മിൻകുല്ലി മക്റൂഹ്. അത് ചൊല്ലിയ ദിവസം, സുബിഹിക്കാണെങ്കിൽ അന്ന് പകൽ മുഴുവനും, മഗ്‌രിബാണെങ്കിൽ അന്ന് രാത്രി മുഴുവനും, എല്ലാ അപകടങ്ങളെ തൊട്ടും, അവൻ വെറുക്കുന്ന സർവ്വകാര്യങ്ങളെ തൊട്ടും, അവൻ ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെ അവന് കാവൽ ലഭിക്കുകയും ചെയ്യും. വഹിർസുൻ മിൻ ഷൈത്താൻ, ഷൈത്താനെ തൊട്ട് അവന് കാവലാവുകയും ചെയ്യും. ഷൈത്താനെ തൊടാൻ കഴിയില്ല 10 ദിക്കർ. മാത്രമല്ല, ആറാമത് പറയുന്നു, വലം യംബഗി ലിദംബിൻ അൻ യുദ്രികഹു ഫീ ദാലിക്കൽ യൗമ ഇല്ല ശിർക്ക് ബില്ലാ. അതിൽ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയാ, ഈ 10 വട്ടം ഇയാൾ ഈ ദിക്കർ ചൊല്ലിയാൽ അന്ന് ശിർക്കല്ലാത്ത വേറെ എന്ത് ദോഷം ചെയ്താലും അള്ളാഹ് കൂട്ടാക്കൂല. ദോഷം ചെയ്യണമെന്ന അർത്ഥത്തിലതല്ല. ബദരീങ്ങളോട് അള്ളാഹ് പറഞ്ഞ പോലെ, എഴുമലൂം മാശീർത്തും, നിങ്ങൾ വേണ്ടി ഇത്ര സമ്പാദിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ദോഷം വേണമെങ്കിൽ ചെയ്തോളി എന്ന അർത്ഥത്തിൽ. എന്നിട്ട് ബദരീങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്തു, ബദരീങ്ങൾ അവസാന നിമിഷം വരെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ജീവിച്ചല്ലേ. അപ്പൊ ഇതിന്റെ പവർ കാണിക്കാൻ വേണ്ടി പറയാണ്, അന്ന് എന്ത് ദോഷം ചെയ്താൽ പോലും അള്ളാഹു അവനോട് വെറുക്കൂല, അത്രക്ക് ഇഷ്ടാവും അള്ളാഹ്ക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ദോഷം ചെയ്യണമെന്നല്ല, ശിർക്ക് ചെയ്താൽ അള്ളാഹ് ഇഷ്ടപ്പെടൂല. ബാക്കി ഏത് ദോഷം ചെയ്തു പോയാൽ തന്നെയും ഈ 10 ദിക്കർ ഒരാൾ ചൊല്ലിയതിന്റെ പേരിൽ അള്ളാഹ്ക്ക് അവനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നസായി ഇമാം ഇതേ ഹദീസ് പറഞ്ഞിട്ട് ഒന്നുകൂടി കൂടുതൽ പറയുന്നുണ്ട്. വക്കാന ലഹു ബികുല്ലി വാഹിദത്തിൻ ഖാലഹ ഇത്തുഖു റഖബത്തി മുഅ്മിന. ഓരോ വട്ടവും, 10 വട്ടം ഇത് ചൊല്ലുമല്ലോ, ഓരോ വട്ടം അവൻ ചൊല്ലും തോറും ഓരോന്നിനും ഓരോ മുഅ്മിനായ അടിമയെ മോചിപ്പിച്ച കൂലി അള്ളാഹു നൽകുകയാണ്. ദിക്കർ ഏതാണ്? സിമ്പിൾ, നമുക്കൊക്കെ അറിയാം. സുബിഹി, മഗ്‌രിബ്, നിസ്കാരത്തിന് സലാം വിട്ടിയ ഉടനെ കാലനക്കാതെ സംസാരിക്കാതെ അവൻ ചൊല്ലേണ്ട ദിക്കർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 10 വട്ടം ചൊല്ലുക. വേറൊരു ഹദീസുണ്ട്, അതേ ഇരുത്തത്തിൽ തന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 വട്ടം കൂടി ചൊല്ലണം. അതും കൂടി ചൊല്ലിയിട്ടാണ് ഇമാമുകൾ തിരിഞ്ഞിരിക്കാറുള്ളത്. നമ്മളിനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നുകൂടി ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. മഗ്‌രിബ് നിസ്കാരം, അത് പിന്നെ അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ സബഅ മറാത്തിന് 7 വട്ടം ചൊല്ലിയാൽ, ഫഇന്ന കൈദാ കുൽത ദാലിക, ഇത് നീ മഗ്‌രിബിന് ചൊല്ലിയിട്ട് അന്ന് രാത്രി നീ മരിച്ചാൽ, മുത്തഫി ലൈലത്തിക്ക, അന്ന് രാത്രി നീ മരിച്ചാൽ, കുത്തിബലക്ക ജവാസു മിൻഹ, നരകം നിനക്ക് നരകത്തിലേക്ക് കടക്കേണ്ടി വരൂല. സിറാത്ത് പാലത്തിലൂടെ നരകത്തെയും കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക തീർച്ചയാണ് അത് ചൊല്ലിയ രാത്രിയിൽ ഒരാൾ മരിച്ചാൽ. സുബിഹിക്കൊരാൾ ചൊല്ലിയാൽ അന്ന് പകലിലാണ് അവൻ മരിച്ചതെങ്കിൽ, കുത്തിബലക്ക ജവാസു മിൻഹ, ആ
സുബിഹിക്ക് ഒരാൾ അള്ളാഹു അജിർനിമനാർ എന്ന ആറ് വട്ടം ഏഴുവട്ടം ചൊല്ലിയിട്ട് അന്നൊരാൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യനും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഇത് നമുക്ക് ചൊല്ലാൻ കഴിയണം. ഇത്രയും കാലം അറിഞ്ഞവർ തന്നെയാണ്. ചില ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 വട്ടം അള്ളാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 വട്ടം. എന്നിട്ട് സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ ചൊല്ലുക. ഇത് സുന്നികളും സുന്നികളല്ലാത്തവരും ഒക്കെ ചൊല്ലേണ്ട വിഷയമാണ്. കാരണം സുന്നികൾക്ക് തിർമിദി ഇമാം, മുസ്ലിം ഇമാം, നസായി ഇമാം, അഹമ്മദ് ഇമാം ഒക്കെ നിവേദനം ചെയ്ത ഹദീസുകളുടെ ആകത്തുകയാണ് ഞാൻ വായിച്ചത്. ഒക്കെ സമ്മതമാണ്. ഇവർക്ക് പിന്നെ അൽബാനി കൂടി സ്വഹിയാക്കണം. എന്നാൽ കേട്ടോ, അൽബാനി കൂടി സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ് ഞാൻ വായിച്ചത്. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മ